ഇന്നത്തെ കാലത്ത് ഭയങ്കര അധികം ഉപകാരമുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. പല ബാങ്കുകളും പല ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിന് ഒരു പ്രശ്നമുണ്ട്, നമ്മളെ കയ്യിലില്ലാത്ത ഒരു പൈസയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, ചിലവാക്കുക, പിന്നെ വരുമ്പം നമ്മൾ അത് സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ചിലവാക്കുക. ഓക്കെ, ആവശ്യത്തിനും അനാവശ്യത്തിനും തോന്നിയതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഭവിഷ്യത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെറിയൊരു കാര്യം മാത്രമാണ് പറയുന്നത്, നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാനില്ല. കാരണം അതിനെന്ത് ഇടപാട് വന്നാലും കോൺസിക്വൻസ് വന്നാലും നമ്മളാണ് സഹിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പൊതുവെ ഈ ക്രെഡിറ്റ് കാർഡ് ചങ്ങാതിമാരുടെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടി പൊതുവെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിലുള്ള ഇടപാടിൻ്റെ വോളിയം കൂടും, അളവ് കൂടും, തുക കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കിൽ ഈ ഇടപാടുകൾ കൂടിക്കൂടി വരും. അങ്ങനെ കൂടിക്കൂടി വരുമ്പം ഈ ബാങ്കുകാർ ഇത് ആർക്ക് റിപ്പോർട്ട് ചെയ്യും? ഇൻകം ടാക്സുകാർക്ക് റിപ്പോർട്ട് ചെയ്യും. ഇൻകം ടാക്സുകാർക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുക നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുക. അപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ ഇൻകം ടാക്സിന് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഒരു നോട്ടീസ് വരും. അപ്പം നമ്മൾ ഇടപാട് നടത്തിയതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റുള്ള ആൾക്കാർക്കോ ഇടപാട് നടത്താൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിനാണ് നടത്തിയതെന്നോ എന്തിടപാടിനാണെന്നോ നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളാണ് ലോക്കാവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ക്രെഡിറ്റ് കാർഡ് സ്വന്തം ആവശ്യത്തിന് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതാണെങ്കിൽ വളരെയധികം ഗുണമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺസിക്വൻസുകൾ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കണ്ട് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക.